ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു സ്ക്വയറിൻ്റെ ഇൻവലൂട്ട് എങ്ങനെ വരയ്ക്കാമെന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രയാങ്കിൾ നോക്കിയിരുന്നു. അപ്പോൾ അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ മൾട്ടി സൈഡിലായിട്ടുള്ള ഫിഗർ ആയാലും ഫോളോ ചെയ്യുന്നത്. അതായത് ട്രയാങ്കിൾ വരച്ചു, സ്ക്വയർ, ഇനി പോളിഗൺസ് ആയ പെൻറ്റഗൺ, ഹെക്സഗൺ പോലെയുള്ള മൾട്ടി സൈഡഡ് ഫിഗർ ആയാൽ പോലും അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയറിൻ്റെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഡ്രോ ആൻഡ് ഇൻവലൂട്ട് ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 25 mm, 25 mm സൈഡ് ലെങ്ത് ഉള്ള ഒരു സ്ക്വയറിൻ്റെ ഇൻവലൂട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം ആകെയുള്ള ഡാറ്റ സ്ക്വയറിൻ്റെ സൈഡാണ്. അപ്പോൾ അതുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം തന്നെ സ്ക്വയർ വരച്ചു, അതിനെ എ ബി സി ഡി എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ട്രയാങ്കിളിൽ എന്താണോ ചെയ്തത് അതുപോലെ തന്നെയാണ് അതിൻ്റെ സൈഡുകൾ എക്സ്റ്റെൻഡ് ചെയ്യാണ് ചെയ്തത്. അത് നമുക്ക് ആർക്ക് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു എൻഡ് പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് എക്സ്റ്റെൻഡ് ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മൾ കോമ്പസ് എടുത്തു, കോമ്പസ് എടുത്ത് കോമ്പസിൻ്റെ സെൻറ്റർ പോയിൻ്റ് എ, അതായത് ആർക്ക് വരയ്ക്കേണ്ട സെൻറ്റർ പോയിൻ്റ് എ ആണ്, എയിൽ കുത്തി എ ഡി ഡിസ്റ്റൻസ്, അതാണ് റേഡിയസ് 25. സൈഡ് ലെങ്ത് ആണ് നമ്മൾ ആദ്യം വരയ്ക്കുന്ന ആർക്ക്. അത് ഏത് ഇൻവലൂട്ടായാലും സർക്കിൾ മാത്രമാണ് വ്യത്യാസമുള്ളത്, ബാക്കിയെല്ലാം സെയിമാണ്. അപ്പോൾ ആദ്യം സൈഡ് ലെങ്ത് ആണ് ആർക്കായിട്ട് വരയ്ക്കുന്നത്. ഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ലൈനിനെ ടച്ച് ചെയ്യണ വരെ വരച്ചു, അതാണ് ഇ എന്ന് പറഞ്ഞ പോയിൻ്റ്. റേഡിയസ് എന്തായിരുന്നു, 25. ഓക്കെ, ഇനി ഇയിൽ നിന്ന് ആർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കോമ്പസ് എടുത്ത് ബി ആണ് സെൻറ്റർ, ഒരു സൈഡ് ലെങ്ത്തും കൂടെ കൂടി, അതുകൊണ്ടാണ് റേഡിയസ് 50 അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബി സെൻറ്ററായിട്ട് റേഡിയസ് 50 ആയിട്ട് ഇയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ലൈൻ എവിടെയാണോ ടച്ച് ചെയ്ത് അവിടെ നിർത്തി, അതാണ് എഫ്. ഓക്കെ, ഇനി കോമ്പസ് എടുത്ത് സിയിലേക്ക് വെച്ചു, സിയിൽ വെച്ചിട്ട് എഫിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയാണ്, റേഡിയസ് 75 ആണ്, ഒരു സൈഡ് ലെങ്ത്തും കൂടെ കൂടി, അപ്പോൾ റേഡിയസ് 75 ആയി. അത് അടുത്ത ലൈൻ ടച്ച് ചെയ്ത് വരെ വരച്ചു, അതാണ് ജി. ഓക്കെ, ഇനി സിയിൽ നിന്ന് എടുത്ത് കോമ്പസ് ഡിയിൽ വെച്ചു, ഡിയിൽ നിന്ന് കോമ്പസ് വെച്ച് ജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഒരു സൈഡ് ലെങ്ത്തോടെ കൂടി റേഡിയസ് 100 ആണ്, അത് അടുത്ത ലൈൻ ടച്ച് ചെയ്യുന്ന വരെ വരച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എന്തായി, സ്ക്വയറിൻ്റെ ഇൻവലൂട്ട് കംപ്ലീറ്റ് ആയി. ഇതുതന്നെയാണ് നേരത്തെ ട്രയാങ്കിളിലും ചെയ്തത്. അപ്പോൾ സൈഡ് ലെങ്ത്തുള്ള ഫിഗറുകളെല്ലാം ഇത്തരത്തിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് അടുത്തതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെൻറ്റഗണിൻ്റെ ഇൻവലൂട്ടാണ് വരച്ചിരിക്കുന്നത്, 30 mm സൈഡാണെന്ന് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്തിട്ടുണ്ടാവുക, നമ്മളോട് പറയാം, ഡ്രോ ആൻഡ് ഇൻവലൂട്ട് ഓഫ് എ റെഗുലർ പെൻറ്റഗൺ 30 mm സൈഡ്, അതായത് എല്ലാ സൈഡും 30 mm ആയിട്ടുള്ളൊരു പെൻറ്റഗണിൻ്റെ ഇൻവലൂട്ട് വരയ്ക്കാനാണ് പറയുന്നത്. നമ്മൾ ആദ്യം പെൻറ്റഗൺ വരയ്ക്കണം. പെൻറ്റഗൺ വരച്ചതിന് ശേഷം ഇതുപോലെ തന്നെ എ സെൻറ്ററായിട്ട് എ ഇ ഡിസ്റ്റൻസ്, അതായത് 30 ആണ്, 30 റേഡിയസിൽ അടുത്ത ഇതുവരെ വരയ്ക്കും. പിന്നെ എന്തായിരിക്കും, അടുത്ത റേഡിയസ് 60 ആയിരിക്കും ബി സെൻറ്ററായിട്ട്. പിന്നെ സി സെൻറ്ററാകുമ്പോൾ റേഡിയസ് 90 ആയിരിക്കും, ഡി സെൻറ്ററാകുമ്പോൾ പിന്നെയും കൂടും, 120 വരും. അങ്ങനെ ആ സൈഡ് ലെങ്ത്ത് കൂടി 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 വന്നിട്ടാണ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വരയ്ക്കുന്ന, ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന ഇൻവലൂട്ട് എല്ലാം റൈറ്റ് ഹാൻഡഡ് ആണ്. അതായത് നമ്മൾ ഇവിടുന്ന് തുടങ്ങി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരച്ച ഇൻവലൂട്ട്, ഇതിനെല്ലാം റൈറ്റ് ഹാൻഡഡ് ഇൻവലൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിൽ ലെഫ്റ്റ് ഹാൻഡഡ് എന്ന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ വരച്ച ഡയറക്ഷൻ ക്ലോക്ക് വൈസിലല്ല വരയ്ക്കേണ്ടത്, ആൻറ്റി ക്ലോക്ക് വൈസിലാണ് വരയ്ക്കേണ്ടത്. അതായത് ഇവിടെ ഒരു ഹെക്സഗണ്ട് വരച്ചിട്ടുണ്ട്, 20 mm സൈഡിലുള്ള ഒരു ഹെക്സഗണ്ട് ഇൻവലൂട്ട് വരച്ചിട്ടുണ്ട്. ഇവിടെ ഇൻവലൂട്ട് വരയ്ക്കുന്ന പ്രൊസീജിയർ സെയിം തന്നെയാണ്, സൈഡ് ലെങ്ത്തിൽ തുടങ്ങി ഓരോ സൈഡും കൂടി 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 പോകുന്നു അല്ലേ. പക്ഷേ ഇവിടെ എന്താണ് പ്രത്യേകത, ഇൻവലൂട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരച്ചിരിക്കുന്നത്. നേരത്തെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ തിരിച്ചാണ് വരച്ചിരിക്കുന്നത്. ഇതിനെയാണ് ലെഫ്റ്റ് ഹാൻഡഡ് ഇൻവലൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് വേണം വരയ്ക്കാനായിട്ട്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡഡ് വരയ്ക്കാം. സാധാരണയായിട്ട് റൈറ്റ് ഹാൻഡഡ് ആണ് നമ്മൾ എപ്പോഴും വരയ്ക്കാറുള്ളത്. ഇനി പ്രത്യേകം ക്വസ്റ്റ്യൻ എടുത്ത് പറയുകയാണെങ്കിൽ, അതായത് ഈ എക്സാമ്പിളിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ, ഡ്രോ എ ലെഫ്റ്റ് ഹാൻഡഡ് ഇൻവലൂട്ട് ഓഫ് എ ഹെക്സഗൺ ഓഫ് 20 mm സൈഡ്, അതാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ. നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാ ഇതിലും ചെയ്യുന്ന പോലെ തന്നെയാണ് പ്രൊസീജിയർ. പക്ഷേ വരയ്ക്കേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അതിനെയാണ് ലെഫ്റ്റ് ഹാൻഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ
സൈഡ് ലെങ്ത്തുള്ള എല്ലാ ഫിഗറുകളും ഒരേ പ്രൊസീജിയറാണ്. ട്രയാങ്കിള് ട്രയാങ്കിളിൽ തന്നെ ഈ എല്ലാ സൈഡും ഈക്വലായിട്ടാണെങ്കിൽ നമുക്ക് ഒരേ ഡിസ്റ്റൻസ് കൂട്ടിപ്പോവും. അതല്ലാതെ സൈഡ് ലെങ്ത്ത് എല്ലാം വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം വരച്ച് കഴിഞ്ഞ് അടുത്ത സൈഡ് എത്രയാണോ അതാണ് ആ റേഡിയസിൻ്റെ കൂടെ കൂട്ടേണ്ടത്. ഓക്കെ, എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഒരേ ഡിസ്റ്റൻസ് കൂട്ടിപ്പോവും. സൈഡ് ലെങ്ത്ത് വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ ഒരു റേഡിയസ് വരച്ച് അടുത്ത സൈഡിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതാണ് കൂട്ടിപ്പോകുന്നത്. അടുത്ത സൈഡിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ റേഡിയസിൻ്റെ കൂടെ കൂട്ടിപ്പോയിട്ടാണ് നമ്മൾ ഇൻവല്യൂട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ.